പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ അമ്മയെയും അച്ഛനെയും മകൻ വെട്ടിക്കൊലപ്പെടുത്തി. മകൻ അനിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അച്ഛൻ കൃഷ്ണൻകുട്ടി, അമ്മ ശാരദ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രദേശത്തെ പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴിയിൽ വീണ്ടും അപകടം. 16 പേരുമായി പോയ വള്ളമാണ്. എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 6 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളതിനാൽ അപകടത്തിന്റെ തീവ്രത കുറഞ്ഞു. വർക്കല സ്വദേശി നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു വള്ളം. ഗണപതിയെ സ്പീക്കർ അവഹേളിച്ചു എന്ന വിവാദത്തിൽ NSSന്റെ തുടർ നീക്കം സർക്കാരിന്റെ പ്രതികരണത്തിന് ശേഷമായിരിക്കും. കൂടുതൽ നാമജപം അടക്കമുള്ള പ്രത്യക്ഷ പ്രതിഷേധങ്ങൾ NSS ഡയറക്ടർ ബോർഡ് തീരുമാനിക്കും. തൽക്കാലം വിശ്വാസി സമൂഹമായി NSSന് പിന്നിൽ അണിനിരക്കാനാണ് കോൺഗ്രസിന്റെയും BJPയുടെയും തന്ത്രം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി നടക്കുന്ന കോൺഗ്രസ് നേതൃയോഗത്തിൽ സ്പീക്കർ AN ഷംസീറിന്റെ പരാമർശം ചർച്ചയാകും. കേരളത്തിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന നിലയിൽ ഇക്കാര്യം യോഗത്തിൽ ഉയർന്നുവരുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP തന്നെ വ്യക്തമാക്കുന്നു. വിഷയത്തിൽ NSS നിലപാടിന് ശക്തമായ പിന്തുണ നൽകുമെന്ന് ആവർത്തിക്കുന്നു സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതൃത്വം. കോൺഗ്രസ് നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ പ്രധാന നേതാക്കളെല്ലാം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3 നടക്കുന്ന യോഗത്തിൽ പ്രചാരണ തന്ത്രങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും. സ്പീക്കർ AN ഷംസീറിന്റെ പരാമർശം കേരള നേതാക്കൾ ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനമാണ്. ആലുവയിലെ 5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസഫാ കാലത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 10 ദിവസമാണ് പ്രതി എറണാകുളം പോക്സോ കോടതി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അസഫാക്കിനെ കൊലപാതകം നടത്തിയ സ്ഥലത്തടക്കമെത്തിച്ച പോലീസ് ഉടൻ തെളിവെടുപ്പ് നടത്തും. അസഫാക്കിന്റെ സ്വദേശമായ ബിഹാറിലേക്ക് പോകുന്നതിനെക്കുറിച്ചും അന്വേഷണ സംഘം ഉടൻ തന്നെ തീരുമാനമെടുക്കും. ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കോടതി അലക്ഷ്യ ഹർജിയുമായി പ്രൊഫസർമാർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ് ഹർജി നൽകിയത്. ട്രൈബ്യൂണൽ ഉത്തരവ് ലംഘിച്ച് കോടതി അലക്ഷ്യം വരുത്തിയെന്നാണ് ഹർജി. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ, ഉന്നത വിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് ഹർജി. സെലക്ഷൻ കമ്മിറ്റി അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ടവരെ അവഗണിച്ചുവെന്ന് ഹർജിയിൽ ആരോപണമുണ്ട്. മന്ത്രി R. ബിന്ദു നേരിട്ട് ഇടപെട്ട് പട്ടിക അട്ടിമറിച്ചുവെന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് 7 അധ്യാപകർ കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്തത്. താനൂരിലെ കസ്റ്റഡി മരണത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി താമിർ ജിഫ്രിയുടെ ബന്ധുക്കൾ. താമിറിനെ പോലീസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന് സഹോദരൻ ആരോപിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലുടൻ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുമെന്നും സഹോദരൻ പറയുന്നു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ താമിറിന്റെ ദേഹത്ത് മർദ്ദനമേറ്റ തരത്തിലുള്ള പാടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് പോലീസിനെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയത്. താമിറിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും കുടുംബം പറയുന്നു. മൂവാറ്റുപുഴയിലെ വയോജന കേന്ദ്രത്തിലെ മുഴുവൻ അന്തേവാസികളെയും പത്തനാപുരത്തെ ഗാന്ധി ഭവനിലേക്ക് മാറ്റാൻ നഗരസഭാ തീരുമാനം. 2 ആഴ്ചയ്ക്കുള്ളിൽ 5 പേർ അജ്ഞാത രോഗം ബാധിച്ചു മരിച്ചത് വൻ വിവാദമായിരുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മൂവാറ്റുപുഴ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പകർച്ചവ്യാധി നിലനിൽക്കുമ്പോൾ തന്നെ ബലക്ഷയം മൂലം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത കെട്ടിടത്തിൽ അന്തേവാസികളെ താമസിപ്പിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണെന്ന് കാട്ടി ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അന്തേവാസികളെ മാറ്റാൻ തീരുമാനിച്ചതെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. പാലക്കാട് ധോണിയിൽ പിടികൂടിയ PT7 ശസ്ത്രക്രിയ നടത്താൻ വനംവകുപ്പിന്റെ തീരുമാനം. ഇതിനായി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ ഉടൻ തന്നെ ചുമതലപ്പെടുത്തും. ഇന്നലെ ചീഫ് വെറ്ററിനറി ഓഫീസർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം PT7 പരിശോധിച്ചിരുന്നു. വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദിൽ ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായി സർവേ നടത്താനുള്ള ഉത്തരവിനെതിരായ ഹർജിയിൽ അലഹബാദ് ഹൈക്കോടതി ഇന്ന് വിധി പ്രസ്താവിക്കും. ചീഫ് ജസ്റ്റിസ് പ്രീതിങ്കർ ദിവാകറാണ് വിധി പ്രസ്താവിക്കുക. മസ്ജിദിൽ സർവേ നടത്താൻ വാരണാസി ജില്ലാ കോടതിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിച്ചത്. ഇതിനെതിരെ മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജിയിലാണ് ഇന്ന് അലഹബാദ് ഹൈക്കോടതി വിധി പ്രസ്താവിക്കുക. ഹരിയാനയിലെ വർഗീയ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ കൂടുതലിടങ്ങളിലേക്ക് സുരക്ഷ വർദ്ധിപ്പിച്ച സേന. ഡൽഹി അതിർത്തികളിലടക്കം നിരോധനാജ്ഞ ഏർപ്പെടുത്തി. അക്രമങ്ങൾ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ഹരിയാന പോലീസിന്റെ FIR. മണിപ്പൂരിലെയും ഹരിയാനയിലെയും BJP സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിച്ച് ശിവസേനാ തലവൻ ഉദ്ധവ് താക്കറെ. ആദ്യം മണിപ്പൂരിലും ഇപ്പോൾ ഹരിയാനയിലും ഇത് ആവർത്തിക്കുന്നു. ഇത് രാമരാജ്യമാണോ അല്ലയോ എന്ന് BJP സർക്കാരുകളെ കടന്നാക്രമിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ ചോദിച്ചു. മണിപ്പൂരിൽ കഴിഞ്ഞ 3 മാസമായി സംഘർഷം രൂക്ഷമാണ്. ഹരിയാനയിൽ തിങ്കളാഴ്ച 2 ഗ്രൂപ്പുകൾ തമ്മിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഡാറ്റാ സംരക്ഷണ ബില്ല് കേന്ദ്ര സർക്കാർ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. കേന്ദ്ര IT ടെലികോം വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുക. സ്വകാര്യ വ്യക്തിഗത ഡാറ്റാ സംരക്ഷണത്തിൽ പുതിയ ചട്ടക്കൂട് രചിച്ചുകൊണ്ടാണ് ഡാറ്റാ സംരക്ഷണ ബിൽ 2023 സഭയിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്.
കൊച്ചിയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതികളെ തേടിയെത്തിയ കർണാടക പോലീസുകാർ പിടിയിൽ. പ്രതികളിൽ നിന്നും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നുള്ള പരാതിയിലാണ് സിഐ ഉൾപ്പെടെ 4 അന്വേഷണ ഉദ്യോഗസ്ഥർ കളമശ്ശേരി പോലീസിന്റെ പിടിയിലായത്. കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2 പേരെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസുകാർ കൊച്ചിയിൽ വന്നത്. മട്ടാഞ്ചേരിയിൽ നിന്ന് ഇവർ 2 പേരെ പിടികൂടിയ ശേഷം കേസിൽ നിന്ന് ഒഴിവാക്കാൻ പണം ആവശ്യപ്പെട്ടതായിട്ടാണ് പരാതി. കർണാടക പോലീസിന്റെ വാഹനത്തിൽ നിന്നും കോഴപ്പണം കണ്ടെത്തിയതായും സൂചനയുണ്ട്. ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഖത്തർ എയർവേസ് വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു. പുലർച്ചെ 3:10 തിരുവനന്തപുരത്തെത്തിയ വിമാനം 5:18 കോഴിക്കോട്ടേക്ക് പോയി. 131 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. മനീഷ് സിസോദിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് CBI ജാമ്യാപേക്ഷ തള്ളിക്കളയണമെന്ന് CBI സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു. മദ്യനയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ രാജാവും ശില്പിയും മനീഷ് സിസോദിയ ആണെന്ന് CBI. മനീഷ് സിസോദിയെ ജാമ്യത്തിൽ വിട്ടയച്ചാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്ന് CBI പറഞ്ഞു. ഡൽഹിയിൽ തക്കാളി വില 250 രൂപ കടന്നു. സഫൽ ഔട്ട്ലെറ്റുകൾ വഴി തക്കാളി വിൽക്കുന്നത് കിലോയ്ക്ക് 259 രൂപയ്ക്കാണ്. വാണിജ്യ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ശരാശരി 203 രൂപയ്ക്കാണ് തക്കാളി തലസ്ഥാനത്ത് വിൽക്കുന്നത്. ഡൽഹിയിലേക്ക് പച്ചക്കറികൾ എത്തുന്ന ആസാദ്പൂർ മണ്ഡിയിൽ തക്കാളി വിലവ് നിലച്ചതാണ് തക്കാളിയുടെ വരവ് നിലച്ചതാണ് ചില്ലറ വിൽപ്പന വില ഉയരാനുള്ള കാരണം. കിലോയ്ക്ക് ഇവിടെ വില 170 മുതൽ 220 രൂപ വരെ ആയിരുന്നു. ജോബ് റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി വനിതാ ജീവനക്കാരെ ആക്രമിച്ച കേസിൽ 3 പേർ കളമശ്ശേരി പോലീസിന്റെ പിടിയിൽ. കൊല്ലം സ്വദേശികളായ ജോമി ജെയിംസ്, യേശുദാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ജീവനക്കാരെ ആക്രമിച്ചത് കൂടാതെ പണമടങ്ങിയ ബാഗും പാസ്പോർട്ടും ഇവർ കവർന്നെടുത്തിരുന്നു. കളമശ്ശേരിയിലെ കോർ ഇന്റർടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെത്തിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. തിരുവല്ല തോട്ടഭാഗത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ച് 6 പേർക്ക് പരിക്ക്. തിരുവല്ല ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ കാർ എതിർദിശയിലെത്തിയ വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ കവിയൂർ സ്വദേശി സന്തോഷ, യാത്രക്കാരായിരുന്ന ലത, അമിത, ആദിദേവ്, ബൈക്ക് യാത്രക്കാരായ വിജയലക്ഷ്മി, പ്രഭാകുമാർ എന്നിവർക്കാണ് പരിക്ക്. പൊൻകുന്നം സ്വദേശി ജെയ്സ് പീറ്റർ ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിന് ഇടയാക്കിയത്. പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു. വൈകുന്നേരം 6:30 അപകടം. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചയാളെ കളമശ്ശേരി പോലീസ് പിടികൂടി. പത്തനംതിട്ട അടൂർ സ്വദേശി റൈഫാൻ റസാഖാണ് അറസ്റ്റിലായത്. സംഭവത്തിന് ശേഷം ഇയാൾ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കി. പിന്നാലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഇയാളെ പിടികൂടുകയായിരുന്നു. മട്ടാഞ്ചേരിയിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ഭൂമി ഇടപാട് നടത്താൻ ശ്രമിച്ച കേസിൽ 1 പ്രതി കൂടി പോലീസിന്റെ പിടിയിൽ. കേസിലെ 4-ാം പ്രതി മുഹമ്മദ് ഷാനുവിനെ തിരൂരുള്ള ബന്ധുവീട്ടിൽ നിന്നാണ് മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മട്ടാഞ്ചേരി വില്ലേജ് ഓഫീസറുടെ ഒപ്പും സീലും വ്യാജമായി നിർമ്മിച്ച് തണ്ടപ്പേര്, അക്കൗണ്ട്, ലൊക്കേഷൻ, സ്കെച്ച് തുടങ്ങിയവ വ്യാജമായി തയ്യാറാക്കുകയായിരുന്നു. മറ്റു പ്രതികളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ തേലപ്പള്ളി സ്വദേശി കൂടാരത്തിൽ വീട്ടിൽ നിഖിലിനെ കാപ്പ ചുമത്തി നാടുകടത്തി. നിഖിൽ ഇരിങ്ങാലക്കുട, ഒല്ലൂർ പോലീസ് സ്റ്റേഷനുകളായ 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടു വരുന്ന നിഖിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ വനിതാ സബ് ഇൻസ്പെക്ടറെയും പോലീസ് സംഘത്തെയും ഒക്കെ ആക്രമിച്ച കേസിലും പ്രതിയാണ്. മാളയിൽ മകനൊപ്പം യാത്ര ചെയ്യുമ്പോൾ സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ അമ്മ മരിച്ചു. വടമാക്കളപ്പുരയ്ക്കൽ ജോസിന്റെ ഭാര്യ അൽഫോൺസിയാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 ഗുരുതിപ്പാലയിൽ വെച്ചായിരുന്നു അപകടം. ചാലക്കുടിയിലെ ആശുപത്രിയിൽ അമ്മയുടെ ചികിത്സയ്ക്കായി പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. റോഡിൽ തലയിടിച്ചു വീണ അൽഫോൺസിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സ്വകാര്യ ആശുപത്രിക്ക് എതിരായ വാർത്ത നൽകാതിരിക്കാൻ 1 കോടി രൂപ ആവശ്യപ്പെടുന്ന കേസിൽ കർമ്മ ന്യൂസ് സ്റ്റാഫ് മാനേജർ സിജു കെ രാജൻ നൽകിയ മുൻകൂർ ജാമ്യഹർജി കോടതി തള്ളി. തിരുവനന്തപുരം 6-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവാണ് ജാമ്യഹർജി തള്ളിയത്. സത്യം പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളുടെ മറവിൽ നവ ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി പ്രതിയുടെ മുൻകൂർ ജാമ്യഹർജി തള്ളിയത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് അടക്കം ചികിത്സകൾക്കും വിവിധ പരിശോധനകൾക്കും നിരക്ക് കൂട്ടി. ആശുപത്രി വികസന കമ്മിറ്റിയുടെ തീരുമാനം 1 ഓഗസ്റ്റ് പ്രാബല്യത്തിലായി. അതേസമയം ജില്ലയിലെ ഇതര സർക്കാർ ആശുപത്രികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനറൽ ആശുപത്രിയിലെ നിരക്ക് തന്നെയാണ് ഇപ്പോഴും കുറവ് എന്ന് അധികൃതർ വിശദീകരിക്കുന്നുണ്ട്.
കഴിഞ്ഞ കൊല്ലം തക്കാളിയുടെ വിലക്കുറവിൽ നട്ടം തിരിഞ്ഞ കർണാടകയിലെ കർഷകർക്ക് ഇത്തവണ വിലവർദ്ധനവ് വലിയ ആശ്വാസമായി. ചുവന്നു തൊടുത്ത തക്കാളി പഴങ്ങൾക്ക് പറയുന്ന വില കിട്ടുന്ന സന്തോഷത്തിലാണ് കർഷകർ. ഒരു കിലോ തക്കാളിക്ക് 90 മുതൽ 100 രൂപ വരെയാണ് കർഷകർക്ക് ഇപ്പോൾ കിട്ടുന്ന വില. 1 ഏക്കറിൽ നിന്നും 600,000 രൂപയിലധികം വരുമാനം കിട്ടുന്നുണ്ട്. 1 മുതൽ 1.5 ലക്ഷം വരെയാണ് മുടക്കം മുതൽ. എന്നാൽ തുടർച്ചയായ നഷ്ടത്തിന്റെ മനമടുപ്പിൽ മിക്കവരും ഇത്തവണ തക്കാളി കൃഷിയെ കൈവിട്ടിരുന്നു. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ വിലക്കയറ്റത്തിന്റെ ഗുണം ലഭിക്കുന്നത്. പാക് ജാവലിൻ ത്രോ താരം മുഹമ്മദ് യാസിറിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയതിനാണ് നീരജ് ചോപ്ര അഭിനന്ദനം അറിയിച്ചത്. ഫോൺ കോൾ ലഭിച്ചതിന് പിന്നാലെ വലിയ ആഹ്ലാദത്തിലാണ് താൻ എന്ന് മുഹമ്മദ് യാസിർ പറഞ്ഞു. കഴിഞ്ഞ മാസം ബാങ്കോക്കിൽ നടന്ന മത്സരത്തിൽ 79.93 മീറ്റർ എറിഞ്ഞാണ് യാസിർ നേട്ടം കൈവരിച്ചത്. ഏഷ്യൻ മീറ്റിൽ നിന്നും 6 സ്വർണവും 12 വെള്ളിയും അടക്കം 27 മെഡലുകൾ ഇന്ത്യ നേടിയപ്പോൾ പാകിസ്ഥാന്റെ ഏക മെഡൽ യാസിറിലൂടെയായിരുന്നു. ഭക്ഷ്യവിപണിയിലും വിതരണത്തിലും പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു ആഗോള ദുരന്തം സൃഷ്ടിക്കാനാണ് റഷ്യ ലക്ഷ്യമിടുന്നത് എന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. രാജ്യത്തെ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ അതിന്റെ സൂചനയാണ് എന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. US മിസ്സിസിപ്പിയിൽ ജയിൽ മോചിതനാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് 21 വയസ്സുകാരനെ 40 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. 7 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഇയാൾ. മോചനത്തിന് വെറും 4 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇറ്റാലിയൻ ഗോൾ കീപ്പർ ജിയാൻ ലൂജി ബൊഫൺ വിരമിച്ചു. 28 വർഷത്തെ കായിക ജീവിതത്തിന് ശേഷമാണ് താരം വിരമിക്കുന്നത്. 2018 വരെ ഇറ്റലിയുടെ ഗോൾ കീപ്പർ ആയിരുന്നു ഇദ്ദേഹം. ക്ലബ് ഫുട്ബോളിൽ സജീവമായിരുന്ന താരം സീരി ബി ടീമായ പാർമയിലാണ് കളിച്ചിരുന്നത്. 2006 ലോകകപ്പ് നേടിയ ഇറ്റാലിയൻ ടീമിൽ അംഗമായിരുന്നു ബഫൺ. ഓണം അടുക്കുമ്പോഴും അവശ്യ സാധനങ്ങൾ ഇല്ലാതെ ആലപ്പുഴ ജില്ലയിലെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ. കുട്ടനാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലെ ഔട്ട്ലെറ്റുകളിൽ 13 സബ്സിഡി സാധനങ്ങളിൽ കേവലം 3 എണ്ണം മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. വെളിച്ചെണ്ണയും പഞ്ചസാരയും ചെറുപയറും ഒന്നും കിട്ടാനില്ല. പത്തനംതിട്ടയിലെ സപ്ലൈകോ കേന്ദ്രത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പുതു ചരിത്രമെഴുതാൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. ചുണ്ടന്റെ ട്രാക്ക് എൻട്രിയും ഫ്ളാഗ് ഓഫും ആരാധകർ ആഘോഷമാക്കി. വിയപുരം ചുണ്ടനിൽ ഇത്തവണയും തുഴയുന്ന PBC ലക്ഷ്യം നെഹ്റു ട്രോഫിയിൽ തുടർച്ചയായുള്ള 4-ാമത്തെ കിരീടമാണ്. PP ചിത്തരഞ്ജൻ MLA ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 5 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ഇതിൽ ആദ്യ മത്സരം ഇന്ന് രാത്രി 8 മണിക്ക് വെസ്റ്റ് ഇൻഡീസിലെ ബ്രയാലാറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ടെസ്റ്റിലും ഏകദിനത്തിലുമായി നടന്ന 5 മത്സരങ്ങളിൽ 1 മാത്രമാണ് ഇന്ത്യ തോറ്റത്. ഏഷ്യൻ ഗെയിംസിനും പാരീസ് ഒളിമ്പിക്സിനും മുന്നോടിയായി നടക്കുന്ന ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിന് വളരെ നിർണായകമാണ് എന്ന് മലയാളി താരം PR ശ്രീജേഷ്. ഒളിമ്പിക്സ് നിലവാരമുള്ള ഗ്രൗണ്ട് ടൂർണമെന്റിന് ഒരുക്കിയിരിക്കുന്നത് ഏറെ ഗുണകരമാണ്. ചെന്നൈയിൽ കളിക്കുമ്പോൾ ടീമിന് ലഭിക്കുന്ന പിന്തുണ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്നും ശ്രീജേഷ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. മദ്യം വില കുറച്ച് നൽകാത്തതിന് ബാർ അടിച്ചു തകർത്തു. തൃശൂർ കോട്ടപ്പടി ഫോർട്ട് ഗേറ്റ് ബാറിൽ ഇന്നലെ രാത്രിയാണ് അതിക്രമം നടന്നത്. പെഗ്ഗിന് 140 രൂപ വിലയുള്ള മദ്യം 100 രൂപയ്ക്ക് നൽകാൻ ആവശ്യപ്പെട്ടു. നൽകാതായതോടെ ഉന്തും തള്ളുമായി അല്പസമയം കഴിഞ്ഞെത്തിയ യുവാക്കൾ ബാർ ഇരുമ്പുപടി കൊണ്ട് അടിച്ചു തകർക്കുകയായിരുന്നു. കൂട്ടത്തോടെ എത്തുന്ന ആനകളെ കൊണ്ട് പൊറുതിമുട്ടി കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജനങ്ങൾ. രാത്രിയായാൽ ആനകൾ വീടുകളുടെ തൊട്ടടുത്ത് വന്ന് കൃഷി നശിപ്പിക്കുന്നു. കുരങ്ങും പന്നിയും മലയണ്ണാനും മാനുമെല്ലാം നാട്ടിലിറങ്ങി. കർഷകരുടെ വരുമാനമെല്ലാം നിലച്ചിരിക്കുകയാണിപ്പോൾ. ഈ വേലിക്ക് മുകളിലേക്ക് പച്ചമരം ചവിട്ടിയിടുക ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ അവിടെ നിന്നുള്ള കണക്ഷൻ ചാർജ് കട്ടായി പോകും. അതിനുശേഷം ഇവർ ചവിട്ടിയിട്ടാണ് ഇപ്പുറം കിടക്കുന്നത്. നമ്മളെക്കാളും ബുദ്ധിയുണ്ട് ആനയ്ക്ക് അല്ലേ? എന്താ ഒരു സംശയമില്ല, നമ്മൾ വരുന്നുണ്ടെങ്കിൽ തന്നെ അവർ അനങ്ങാണ്ടിരിക്കുന്നത്. അത്രയും ശക്തമാണ് അവർ. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പെത്തി. മൂന്നാറിന് സമീപം തലയാറിലാണ് കാട്ടാന ഇറങ്ങിയത്. കഴിഞ്ഞ 2 ദിവസമായി ആന തോട്ടം മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ ലയങ്ങളോട് ചേർന്ന് ആന എത്തുന്നുണ്ട്. ആനയെ അടിയന്തരമായി ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. That's me.